അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് ഒരു കിഡിലെ ഡ്രോയിങ് ചലഞ്ച്. പക്ഷെ ഡ്രോയിങ് ചലഞ്ച് നമ്മൾ എളുപ്പത്തിലുള്ള ഡ്രോയിങ് ചലഞ്ച് അല്ല, ഇതിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ട് ഗൈസ്. നമ്മൾ ഒറ്റ കൈ കൊണ്ടും രണ്ട് കൈ കൊണ്ടും നമ്മളൊക്കെ ഒറ്റ സ്പീഡ് കളിക്കും. കൈ ഉണ്ടല്ലോ. ഈ ചലഞ്ചിന് മൂന്ന് ലെവലുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ഹാർട്ട് ഷേപ്പ്, ഈ ഹാർട്ട് ഷേപ്പ് ഫുള്ളായിട്ട് അടിച്ചു തീർക്കണം. എന്തുകൊണ്ട്? ബാ കൊണ്ട് ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് ഈ മൂന്ന് ആളുടെ ഫേവറേറ്റ് ആൾ ചൂസ് ചെയ്ത് നമുക്കിത് ഫിൽ ചെയ്യാം. ഇത് നമ്മൾ എന്തുകൊണ്ട് അടിക്കും? ഒറ്റ കൈ കൊണ്ട്. ഒരു കൈ ഇത് ഫിനിഷ് ചെയ്ത് തീർന്നാ അടുത്ത് നമുക്ക് ഈ സാധനമാണ് ഉള്ളത്. ഇത് നമ്മള് രണ്ട് കൈ കൊണ്ട് അടിയണം. മൂന്ന് ലെവൽ ഫസ്റ്റ് ആരാണോ തീർക്കുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. ഫസ്റ്റ് തീർത്ത് അങ്ങനെ എടുത്തോണ്ട് ചെയ്ത് എപ്പോഴും തോറ്റ ഒരുത്തന്നെ മുടിയില്ല, ഒരാൾക്കൂടെ കയ്യില്ല, ബുദ്ധിയില്ല. ഇങ്ങനെ പോയാ നമ്മള് ചാടുവാടിക്ക് പോകൂല. മുടിയാതെ അതാണ് ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അയ്യോ എനിക്കറിയാം ബ്ലാക്ക് ഉണ്ടായിരുന്നേ ഞാൻ ജയിച്ചു. ബ്ലാക്ക് ഇല്ലാത്തോണ്ട് ഞാൻ തോന്നി.
ചെവിയാക്കുന്നില്ല, തല വർക്കാവുന്നില്ല. ലാസ്റ്റ് വരെ ഇതെല്ലാം കാരണം കൊണ്ടാണ് ഞാൻ തോറ്റത്. ഇല്ലേ ഞാൻ പേര് മാത്രമാക്കേ.
ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആൻഡ് ലയണൽ മെസ്സി. സ്കിൽ ഓഫ് ഓൾ ടൈം റൊണാൾഡിനോ ആൻഡ് നെയ്മർ. മണ്ടൻ ഓഫ് ഓൾ ടൈം ബസാർ എൽബേണ്ടി. ബുദ്ധിയില്ലായ്മ ഓൾ ടൈം ആനി. രണ്ട് കൈയും ഇതിൽ തൊട്ടിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കൈ യൂസ് ആണ്. അല്ല അല്ല അല്ല, എനിക്ക് ഫൗൾ ഒന്നുമില്ല. എന്താ ചാ, ഇനി സത്യസ് എന്ന പാട്ട് ഇങ്ങനെ പിടിക്ക്. ഓ നീ വച്ചു തീരാനായ ഇനി ഇതെല്ലാം യൂസ് ചെയ്യാം. ഈ എല്ലാ കളറും ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി റൂള് മാറ്റാൻ പറ്റത്തില്ല. അത് രണ്ടു കൈയിലും യൂസ് ചെയ്യത്തില്ല. എന്നിട്ട് കാര്യം എല്ലാം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആവും. അവൻ കൊറേ കഷ്ടപ്പെടുന്നു. മഴ മഴവിൽ മനോരമയ വരച്ചൊക്കെ വീഡിയോ ഫിനിഷ് ചെയ്തിട്ട് നാളെ ഒരാളുണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ ബാക്കി ക്ലിപ്പ് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അടിച്ചു കഴിഞ്ഞു. നീ അടിച്ചിട്ട് നാളെ ബാബി. ഓക്കേ ബൈ ബാബി. ഒറ്റയ്ക്ക് Seven, six, five, four, three.
നിനക്ക് പോയിന്റ് സീറോ തന്നെ. ഇത് കൊള്ളാമോ, ഇത് കൊള്ളാം, അതോ ഇത് കൊള്ളാമോ? ബാബ സത്യമായിട്ട് പറ കിൻഡർ ജോയ്ക്ക് കിട്ടാനുള്ളതാണ്, സത്യമായിട്ട് പറയണം. രാവിലെ സ്കൂളിലൊക്കെ കൊണ്ട് ടീച്ചറിന്റെ അടുത്ത് കാണിക്കേണ്ടതാണ്. പഠിച്ചിലേക്ക് അടിക്കാൻ പറയുകയാണ് ടീച്ചറിനോട്. അത് രണ്ടും കൊള്ളത്തില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. എന്റെ 18-ാം തോറ്റത്, ഇല്ലെങ്കിൽ ഞാൻ കൈ വയ്യാത്തോണ്ടാണ് ഞാൻ തോറ്റത്, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ജയിച്ചത്. അപ്പൊ ഞങ്ങൾ ചെയ്തത് ഇതാണ്. ഞാൻ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് ഫുള്ള് റെഡ് മയത്തിൽ പിടിച്ച് ഗൈസ്. നിങ്ങൾ റൊണാൾഡോ ഫാൻ ആയിരിക്കുമല്ലേ, നിങ്ങൾക്ക് റെഡ് ട്രിക്ക് മനസ്സിലായി. റൊണാൾഡോ വെച്ച് പിടിക്കാനുള്ള കാര്യം ഗൈസ്, കഴിവിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? ഞാൻ ചെയ്തത്, അനന്തച്ചാൻ ചെയ്തത് ഈ മഞ്ഞ വെള്ളം മുങ്ങിക്കിടക്കുന്ന ദേവതയും ഞാൻ ഇതും ചെയ്ത് മെസ്സിയും ചെയ്തു. അസേ മെസ്സി ഫാനായിട്ട് ഞാൻ പറയാ, മെസ്സി കറക്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടുന്നവരും മൂന്നുപേരെ ഇഷ്ടപ്പെടുന്നവരും എനിക്ക് വേണ്ടി കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം, കമന്റ് ഞങ്ങളെ വിജയിപ്പിക്കും. പഞ്ചാറിന്റെ കിളി നീ പോകയില്ല. കഴിയാ.